എല്ലാവർക്കും നമ്മുടെ പുതിയ കുക്കിംഗ് വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് എന്താ നാടൻ രീതിയിലുള്ള ഒരു ചിക്കൻ മുളകിട്ടതാണ്. അങ്ങനെ നമുക്ക് ഇതിനായിട്ട് ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ് പരിചയപ്പെടാം. അപ്പം അതിന് തന്നെ നമ്മൾ 1 കിലോ ചിക്കനാണ് എടുത്തിരിക്കുന്നത്, കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ. പിന്നെ ഇത് വേപ്പില, ഒരു 3-4 തണ്ട് വേപ്പിൽ എടുത്തിട്ടുണ്ട്. പിന്നെ സവാള, ഒരു മീഡിയം സവാള എടുത്തിരിക്കുന്നത്, നമ്മൾ അധികം സവാള യൂസ് ചെയ്യുന്നില്ല. പിന്നെ ഇത് കാച്ചാൻ വേണ്ട ചെറിയുള്ളി. പിന്നെ വരുന്നതാണ് പച്ചമുളക്, 2 എണ്ണമാണ് എടുത്തിരിക്കുന്നത്. കാരണം ഇത് നല്ല എരിവുള്ള പച്ചമുളകാണെങ്കിൽ ഞാൻ 2 എണ്ണം എടുത്തിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾ സാമ്പാർമുളക് ഒക്കെയാണ് എടുക്കണമെങ്കിൽ 3-4 എണ്ണം എടുക്കാം. പിന്നെ ഇതൊരു മീഡിയം സൈസ് തക്കാളി, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു 2.5 ടേബിൾ സ്പൂണാണ്. ഇതൊരു 12 അല്ലി വെളുത്തുള്ളിയും ഒരു കുറച്ച് ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയാണുള്ളത് കേട്ടോ. പിന്നെ നമുക്ക് ഉപ്പ് ആവശ്യമാണ്, കാശ്മീരി ചില്ലി, സാദാ മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, മഞ്ഞൾപ്പൊടി, പിന്നെ വെളിച്ചെണ്ണ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ ചിക്കൻ ഒന്ന് പരട്ടി വയ്ക്കാം. അതിനായിട്ട് ഈ 1 കിലോ ചിക്കൻ ഞാനിപ്പോൾ കൂടെ ഒരു ബൗളിലേക്ക് ഇടാണ് കേട്ടോ. ഇനി ഇതിലേക്ക് ആവശ്യമായത്, അപ്പോൾ ഈ ചിക്കനിലേക്ക് ഞാൻ ഒരു 1.5 ടീസ്പൂൺ എരിവുള്ള 2 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടിയാണ് ഇടുന്നത്. പിന്നെ അതിന് ശേഷം നമ്മളൊരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതിന് ശേഷം ഇതിലേക്ക് കുറച്ച് ഉപ്പാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ ആ ഉപ്പ് നമുക്ക് പാകത്തിന് കറിയിൽ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമുക്കൊന്നൊരു ടേസ്റ്റ് കിട്ടാനൊക്കെ വേണ്ടിയിട്ട് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടി ഒഴിക്കണം കേട്ടോ. ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ സ്റ്റെപ്പ് ഒഴിവാക്കാം, വെളിച്ചെണ്ണ അധികം യൂസ് ചെയ്യണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ. ഇനി ഇത് നമുക്ക് നന്നായിട്ട് പരത്തി വയ്ക്കാം. നല്ല ഈ ചിക്കൻ നമ്മൾ നന്നായി പരട്ടി വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഒരു 1/2 മണിക്കൂർ ഇങ്ങനെ ഇരിക്കട്ടെ. അപ്പോൾ നമുക്ക് അത് നല്ല മസാലയൊക്കെ ഉള്ളിലേക്ക് പിടിക്കും. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഇതിൻ്റെ കുക്കിംഗ് പാർട്ടിലേക്ക് കിടക്കും. അപ്പോൾ അതിനായിട്ട് ഞാനൊരു ഉള്ളി വെച്ചിട്ടുണ്ട്, അടുപ്പത്ത് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂണോളം കോക്കനട്ട് ഓയിലാണ് ഒഴിക്കുന്നത്. കാരണം നാടൻ രീതിയിലുള്ള കറി ആയതുകൊണ്ട് തന്നെ നല്ല നാടൻ ടേസ്റ്റ് കിട്ടാൻ എപ്പോഴും നമ്മുടെ വെളിച്ചെണ്ണ തന്നെയാണ് നല്ലത്. 1/4 ടീസ്പൂൺ ഉള്ളി ഇടാണ് കേട്ടോ. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ചുമ്മ ചിന്ന് ഇനി ഇതൊന്ന് പൊട്ടി വരുമ്പോഴേക്കും ഒരു ഞാൻ പറഞ്ഞ അടുത്ത് ഒരു മീഡിയം സവാളയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ ആ സവാള മൊത്തത്തിൽ തോക്കാണ്. ഈ സവാള ഭയങ്കരമായിട്ട് വഴലേണ്ട ആവശ്യമില്ല, ജസ്റ്റ് എണ്ണയിലൊന്ന് കിടന്ന് ചൂടായാൽ മതി. ജസ്റ്റ് ഒരു വാട്ടിച്ച് കിട്ടിയാൽ മതി. ഇതിങ്ങനെ നന്നായിട്ട് ചൂടായി വരികയാണ്. അപ്പോൾ നന്നായി മുരിയണമെന്നല്ല, ജസ്റ്റ് ഒന്ന് ചൂടായാൽ മതി. ഈ ചൂടായതിലേക്ക് നമ്മൾ വേപ്പില, 3-4 തണ്ട് വേപ്പില ഉണ്ടായിരുന്നല്ലോ, ആ വേപ്പില ഇട്ട് കൊടുക്കാൻ വേണ്ടി. വേപ്പില ഇട്ടതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ പറഞ്ഞ പോലെ തന്നെ എരിവുള്ള പച്ചമുളകാണെങ്കിൽ ഇപ്പം ഞാൻ 2 എണ്ണം എടുത്തിട്ടുള്ളൂ. ഇപ്പോൾ നിങ്ങൾ എരിവില്ലാത്ത പച്ചമുളകാണെങ്കിൽ ഒരു 3-4 എണ്ണം എടുക്കാം. അപ്പോൾ എന്തായാലും ഒരു മുളകിട്ട കറിയാണല്ലോ. അപ്പോൾ മുളക് പൊടി എടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ നല്ല നാടൻ പച്ചമുളക് കിട്ടുകഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇതൊന്ന് വാടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നല്ല പറഞ്ഞ ഇഞ്ചി വെളുത്തുള്ളിയുടെ ചതച്ച് വെച്ചിങ്ങനെ പേസ്റ്റ് ഇടാണ്. ഇപ്പോൾ ഒരു 2.5 ടേബിൾ സ്പൂണോളം ഉണ്ട്. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതൊന്ന് ചതച്ച് വാടണം. ആ പച്ചമണം ഒന്ന് മാറിപ്പിക്കാൻ നല്ല വലിയ ഉള്ളിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പം അടുത്ത് നമുക്കിതിലേക്ക് ആഡ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ പൊടികളാണ്. പൊടികൾ ആഡ് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് തീ ഒന്ന് നല്ല സിമ്മിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. സിമ്മിലേക്ക് ഇട്ട് കൊടുക്കുമ്പോൾ ഞാൻ ഇനി ഇതിലേക്ക് ബാക്കി പൊടികൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിലേക്ക് ഇനി മസാലകൾ എന്ന് പറയുമ്പോൾ ഒരു 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയാണ്, ടേബിൾ സ്പൂൺ അല്ല ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. പിന്നെ അതിലേക്ക് 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലിയാണ്, കാശ്മീരി ചില്ലി ആഡ് ചെയ്യാം. അതിലേക്ക് പിന്നെ വരുന്നത് ഒരു 1/2 ടേബിൾ സ്പൂൺ നല്ല എരിവുള്ള മുളക് പൊടിയില്ല, അതും കൂടി ഇട്ട് കൊടുക്കാം. ടേബിൾ സ്പൂൺ അല്ല ടീസ്പൂണാണ് കേട്ടോ, ടീസ്പൂൺ അതും ഇട്ട് കൊടുത്തു. പിന്നെ മലകളൊന്നും നമ്മളിതിലധികം ചേർക്കില്ല, അതുകൊണ്ട് തന്നെ ഒരു കുഞ്ഞ് ടീസ്പൂൺ മല്ലിപ്പൊടിയാണ് ഇപ്പോൾ ആഡ് ചെയ്തത്. പിന്നെ നമ്മൾ ലാസ്റ്റ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 1/2 ടീസ്പൂൺ ചിക്കൻ മസാല. ഇപ്പോൾ കൂടുതൽ മസാല ഇട്ടാൽ അതിനൊരു വേറെ ടേസ്റ്റ്. അപ്പം നമ്മൾ നാടൻ രീതിയിലുള്ള ഒരു മുളകിട്ട കറിയല്ലേ, അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഇതൊക്കെ ഒന്ന് നന്നായിട്ട് മിക്സാക്കി കൊടുക്കാം. മിക്സ്
ചെയ്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം കൂട്ടി വെച്ചിട്ട് നന്നായിട്ട് പച്ചമണം വരുന്ന വരെ വാട്ടാം. ഇത് നന്നായിട്ട് ഒരു മിനിറ്റോളം ഒന്ന് വഴട്ടി കൊടുക്കാം. അപ്പൊ നല്ല മസാലയൊക്കെ ഇറങ്ങി നല്ലൊരു റെഡിഷ് കളറ് കിട്ടും നമുക്ക് ഇതിന്. അപ്പൊ ആ ചിക്കൻ കറിയുടെ ഒരു കളറ് നല്ല രസമായിരിക്കും. നന്നായിട്ട് പച്ചമണമൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാനൊരു മീഡിയം സവാള ഇല്ല, നമ്മുടെ തക്കാളി ഇടാണ്. അപ്പൊ അതൊന്നിട്ടിട്ട് ഭയങ്കരമായി വഴട്ടണ്ട, ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ഉപ്പ് കുറവായിരുന്നു ഇട്ടിരുന്നത്, അപ്പൊ നമ്മളിതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പൊ ആ ചിക്കനിൽ മാത്രമാണ് ഇട്ടിരിക്കുന്നത്. അപ്പൊ ഇതിലേക്ക് ആവശ്യമായ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. ഇനി ആവശ്യം ഉപ്പ് ആവശ്യമാണെങ്കിൽ തന്നെ നമുക്ക് കറി ആയി വരുന്ന സമയത്ത് ഇട്ടാലും മതി. അപ്പൊ ഇത് ഈ മസാലകൾക്ക് ആവശ്യമായ ഉപ്പിട്ട് കൊടുത്തിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് വഴട്ടി കൊടുക്കാം ഈ തക്കാളിയുടെ ഒരു ഇതിന് വേണ്ടിയിട്ട്. അപ്പൊ ഇത് നന്നായി മിക്സായി വന്നിട്ടുണ്ട്. ഇപ്പൊ ഇതിലേക്ക് നമ്മൾ ആ പരട്ടി വെച്ചിരിക്കുന്ന ചിക്കൻ ഇടാം. നല്ല മസാലയൊക്കെ പിടിച്ചിട്ടുണ്ട് ചിക്കൻ. അപ്പൊ ഇത് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. ഒരു മിനിറ്റോളം നമ്മൾ നന്നായിട്ടൊന്ന് ഇതിൽ എല്ലാം മിക്സായി കൊടുക്കാം. കഴിഞ്ഞ് കുറച്ച് ബലക്കുറവോട് തോന്നുന്നുണ്ട്. അപ്പൊ ഇത് നന്നായിട്ട് മസാലയും ഇതിലെ സവാളയൊക്കെ ആയിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. ൊക്കെ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. അപ്പൊ ഇതിലേക്ക് നമ്മളൊരു 1.5 ഗ്ലാസ് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാൻ പോവാണ്. ചൂടുവെള്ളം ഒഴിച്ചിട്ടുണ്ട്. പിന്നെ ഇതിൽ നിന്ന് ചിക്കനിൽ നിന്ന് നമ്മൾ വെള്ളം ഇറങ്ങുമല്ലോ വേവിക്കുമ്പോൾ, അപ്പോൾ ഒരു 1/2 ഗ്ലാസും കൂടി ഒഴിച്ചു കൊടുക്കാം. അപ്പൊ ഈ ഗ്ലാസ്സും കൂടി ഒഴിച്ചു കൊടുക്കാം. അപ്പൊ അധികം മസാലകളൊന്നും ഇല്ലാതെ തരാറുള്ളൂ. അപ്പൊ കുറെ വെള്ളം ആവശ്യമില്ല. പിന്നെ ഇതൊരു മുളകിട്ട കറി ആയതുകൊണ്ടാണ് നമ്മളൊരിത്തിരി യൂസ് ആയിരിക്കുന്നത്. അപ്പം എല്ലാം മിക്സ് ചെയ്ത് ഇനി ഇതൊന്ന് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് തള വരണ വരെ നമുക്ക് വേവിക്കാം. അപ്പം നന്നായി തളയൊക്കെ വന്നിട്ടുണ്ട്. ഇതിനിടയിൽ നമുക്കൊന്ന് ഉപ്പ് നോക്കിയിട്ട് ഈ സമയത്ത് ഉപ്പ് കുറവാണെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ. ഉപ്പൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കാം. അപ്പം ഇനി നമ്മളിതൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് മൂടി ഒരു 20 മിനിറ്റോളം വെക്കണം. അപ്പം അതിനിടയിൽ ഇടയ്ക്ക് കൊടുക്കാം നമുക്ക്. അപ്പോൾ നമ്മൾ നല്ല വാഴല കൊണ്ടാണ് മൂടി കൊടുക്കുന്നത് കേട്ടോ, നാടൻ സ്റ്റൈലല്ലേ. ഇനി ഇതൊന്ന് മീഡിയം ഫ്ലെയിമിൽ ആക്കി കൊടുക്കാം. അപ്പോൾ ഒരു 20 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ തുറക്കാണ്. ഇനി ഇതിലേക്ക് ഇപ്പോൾ കണ്ടോ നല്ല വെള്ളമൊക്കെ ഇറങ്ങി നല്ല ചിക്കനൊക്കെ വരുന്നു വന്നിട്ടുണ്ട് കറിയായിട്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ഇപ്പോൾ കുറച്ച് ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യണം. ഒരു ചെറിയ സ്പൂൺ ഗരം മസാലയുടെ പൊടിയാണ് ഇട്ടത്. അപ്പോൾ ഈ സമയത്ത് ഗരം മസാല ഇട്ട് കഴിഞ്ഞാൽ നല്ലൊരു ടേസ്റ്റ് വരും നമ്മുടെ ചിക്കൻ. അപ്പോൾ അതിട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അത് മിക്സിങ് കഴിഞ്ഞു. ഇനി ഇതിലേക്ക് നമ്മൾ ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ വലിയ ജീരകത്തിൻ്റെ പൊടിയും കൂടി ഇടയിൽ കൊടുക്കും. അപ്പോൾ ആ ഒരു ടേസ്റ്റൊക്കെ അതിൻ്റെ ഒക്കെ ഒരു ടേസ്റ്റ് കാര്യങ്ങൾ നല്ലൊരു ടേസ്റ്റുള്ള ചിക്കൻ ഞങ്ങൾക്ക്. അപ്പോൾ ഇതുണ്ടോ ചാറ് കുറച്ച് ലൂസാണ്. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി നേരം കഴിഞ്ഞാൽ ഒന്നും തളവന്ന് കുറച്ച് നേരം ഒരു 10-12 മിനിറ്റ് അടച്ചു വയ്ക്കാം നമുക്ക്. അപ്പോൾ അത് കഴിയുമ്പോൾ നല്ല സ്വാദിഷ്ടമായി ഇങ്ങനെ നല്ല എണ്ണയൊക്കെ തെളിഞ്ഞ് വരും. അപ്പോൾ നമുക്കതുവരെ അടച്ചു വയ്ക്കാം. അപ്പോൾ ഒന്ന് തളവന്നു തളവന്നിട്ട് ഒന്നുകൂടി ഒരു 5 മിനിറ്റും കൂടി ഇരുന്നിട്ട് നമുക്ക് ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മളത് താളിച്ചൊഴിക്കാൻ വേണ്ടിയിട്ട് ചെറിയ നമ്മൾ താളിക്കണ പാത്രം കുറച്ച് ഒഴിക്കാം. ചൂടാവുമ്പേക്കും ചൂടായിരുന്നേക്ക് നമുക്ക് ചെറിയുള്ളി താളിക്കാനായിട്ട് ഇട്ട് കൊടുക്കാം. ഒരു 4-5 ചെറിയുള്ളി ഉണ്ട് കേട്ടോ. കുറച്ച് വേപ്പിലും കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ. ചേപ്പില ചെന്ന് മിക്സായി കൊടുക്കുന്നുണ്ട്. ഒന്ന് വഴണ്ട് വേണം. ാണ് ഇഷ്ടമുള്ള പോലെ തീ കുറച്ചോ കൂട്ടിയോ കരിയരുതെന്നുള്ളൂ നമുക്ക്. അപ്പോൾ
ഇങ്ങനെയാണ് ഇപ്പോഴും ഇങ്ങനെ നന്നായിട്ട് ലൈറ്റ് പുളിയുറുപ്പിൻ്റെ കളർ നമുക്ക് പറയുന്നത് അതേ കളറായിട്ട് ഉണ്ടോ നല്ലൊരു മുരിഞ്ഞ് വരുന്നത്. ഇതൊക്കെ നിങ്ങൾ വീട്ടിലുണ്ടാക്കി നോക്കുക, ഇതുപോലത്തെ രീതിയിലൊക്കെ പണ്ടത്തെ അമ്മമാരൊക്കെ ഉണ്ടാക്കുന്ന രീതിയാണ് ഇതൊക്കെ. അത് നല്ല നാടൻ കോഴി വെച്ചിട്ടാണ് ചെയ്യാറ്. നമ്മളിപ്പോൾ ബ്രോയിലർ കോഴിയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ഉണ്ടോ നന്നായിട്ട് മുരിഞ്ഞു വന്നത്. ഇനി മുരിച്ചത് കരിയും. അപ്പോൾ ഇത് നമുക്ക് നേരെ നമ്മുടെ ചിക്കൻ കറിയിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റൊക്കെ നല്ല വ്യത്യാസമായിരിക്കും. അപ്പോൾ നമുക്ക് ഇട്ട് കൊടുക്കാം. ഓഫ് ചെയ്തു. നമ്മുടെ ചിക്കൻ തുറന്നു തന്നെ തറച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. അതിലേക്ക് നമ്മുടെ തറച്ച് നമ്മൾ ഇട്ട് കൊടുക്കണം. അപ്പോഴാണ് ആ ഒരു ടേസ്റ്റും കാര്യങ്ങളും നമ്മുടെ ഇളക്കി കൊടുക്കുന്നത്. ഉണ്ടാ ചാറൊക്കെ കുറുകി വന്നിട്ടുണ്ട്. എനിക്ക് നല്ല ടേസ്റ്റ്, നല്ല നെയ്ച്ചോറോ പത്തിരിയൊക്കെ ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റായിട്ട് കൂട്ടി കഴിക്കാൻ പറ്റും നമുക്കിത്. അപ്പം ഇതിലേക്ക് അടുത്തത് നമ്മളെന്ന് വെച്ചാൽ ലാസ്റ്റ് ടിപ്പാട്ട് തരാം. ഒരു ടേബിൾ സ്പൂൺ പച്ച വെളിച്ചെണ്ണ അതിലേക്ക് ഒഴിക്കാൻ പോകാൻ കേട്ടോ. അപ്പം അതെന്ന് വെച്ചാൽ നല്ല ടേസ്റ്റ് കിട്ടപ്പോൾ ആ ഒരു പച്ച വെളിച്ചെണ്ണ അവസാനം ഒഴിക്കുന്നു. അപ്പം ഞാൻ പറഞ്ഞ പോലെ ഇത് നമ്മുടെ വീട്ടിൽ എൻ്റെ അമ്മമ്മയ്ക്ക് അങ്ങനത്തെ കറി ഉണ്ടാക്കാറുണ്ട്. നല്ല നെയ്ച്ചോറൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് ഞങ്ങളെ ചെറുതിൽ ഇങ്ങനെ വിളിക്കും. അപ്പോൾ നമ്മൾ ഇങ്ങനെ കഴിക്കും. വെക്കേഷനൊക്കെ ചെല്ലുമ്പോൾ നല്ല ഫുഡൊക്കെ ആയിരിക്കും. അപ്പോൾ നമ്മൾ നല്ല പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് നന്നായിട്ട് ആക്കിയിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് എന്താ ഓഫ് ചെയ്യാം. ഈ കറി നിങ്ങളെല്ലാവരും വീട്ടിൽ പരീക്ഷിച്ച് നോക്കണമുണ്ടോ, കാരണം അപ്പോഴാണ് നമുക്ക് ഇതിൻ്റെ ടേസ്റ്റ് ശരിക്കും അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ കറി റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇത് ഓഫ് ചെയ്യാം. ഇതിന് മുകളിൽ കുറച്ച് പച്ചവേപ്പിലും കൂടി ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ലൊരു ഡെക്കറേഷനായി നല്ലൊരു ഫ്ലേവറും കിട്ടും. റെസിപ്പീസും കൂടി ചെയ്തിട്ടുണ്ട്. നല്ല കുരുമുളക് ഇട്ട ചാള വറുത്തതും അതിന് മത്തി വറുത്തതും പിന്നെ നല്ലൊരു കബാബ് സ്റ്റൈലുണ്ടാക്കിയ ഒരു ചിക്കൻ ഫ്രൈയും. അപ്പം ഇതിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇതിൻ്റെ റെസിപ്പി ചെയ്യാം. അപ്പോൾ ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ ഈ ചോറും നെയ്ച്ചോറും ചിക്കൻ കറി നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നിങ്ങളിതിനെ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് ബെൽ ബട്ടൺ ഉണ്ട്, അതും ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് എല്ലാ നോട്ടിഫിക്കേഷൻസും കിട്ടും. അപ്പോൾ എല്ലാവരും ഇന്നത്തെ വീഡിയോ എൻജോയ് ചെയ്തു എന്ന് വിചാരിക്കുന്നു. ബൈ ബൈ.